മൂന്ന് ദിവസം നീളുന്ന മത്സ്യഭക്ഷ്യ കാർഷിക മേളയ്ക്ക് CMFRA തുടക്കമായി. പലതരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിശാലമായ ശേഖരണമാണ് മേളയിലുള്ളത്. കാർഷിക കൂട്ടായ്മയിൽ വിളയിച്ച് ഗുണമേന്മയുള്ള അനേകം ഉൽപ്പന്നങ്ങളും വിവിധ കൃഷിരീതികളുടെ പ്രദർശനങ്ങളും മേളയുടെ ഭാഗമാണ്. മായം കലരാത്തതും ഉയർന്ന ഗുണമേന്മയുള്ളതുമായ സുഗന്ധവ്യഞ്ജനങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ജൈവ പച്ചക്കറികൾ, ഫലവൃക്ഷത്തൈകൾ, പച്ചക്കറി വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി തുടങ്ങിയവയും മേളയിൽ ലഭ്യമാണ്. മത്സ്യ കർഷക സംഘങ്ങൾ പ്രാദേശികമായി കൃഷി ചെയ്ത തിലാപ്പിയയുടെ ലൈവ് കിച്ചണാണ് മേളയുടെ ഏറ്റവും വലിയ ആകർഷണം. തിലാപ്പിയ കറിയും പൊരിച്ചതും പൊള്ളിച്ചതും ഒക്കെ രുചിച്ച് ഒന്ന് സ്വാദറിയാനുള്ള തിരക്കിലാണ് ജനങ്ങൾ. ഞാൻ ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ, എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ മേധാവിയാണ്, സീനിയർ സയൻറ്റിസ്റ്റാണ്. 14, 15, 16 തീയതികളിൽ CMFRA വെച്ച് നടത്തുന്ന കിസാൻ മേള CMFRA KVK നബാർഡും സ്വദേശി സയൻസ് മൂവ്മെൻറ്റും സംയുക്തമായിട്ടാണ് നടത്തുന്നത്. ഇതെല്ലാ ദിവസവും 11 മണി മുതൽ, രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ ഉണ്ടാവും. നമ്മളുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. അതായത്, ഒന്ന്, നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സ്റ്റാളുകളുണ്ട്. പുത്തൻ പ്രവണതകൾ, സാങ്കേതിക വിദ്യകൾ കാർഷിക രംഗത്തുള്ളത് കർഷകർക്കും പൊതുജനങ്ങൾക്കും വരാം, കാണാം, മനസ്സിലാക്കാം. അടുത്തത് ബയർ സെല്ലർ മീറ്റാണ്. അതായത്, കേരളം, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള കർഷക ഉൽപ്പാദക കമ്പനികൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസ് വാങ്ങാനും, അതുപോലെ തന്നെ നമ്മുടെ കടകളിൽ, സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇവരുമായിട്ട് നേരിട്ട് ഒരു ബിസിനസ് ബന്ധം സ്ഥാപിക്കുവാനും നല്ലൊരു സുവർണാവസരമാണിത്. കാരണം നമ്മൾ പലപ്പോഴും സാധാരണ മാർക്കറ്റിംഗ് ചാനലിലൂടെ, ഇടനിലക്കാരിലൂടെ വാങ്ങുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് പലപ്പോഴും ഈ അരിയും സുഗന്ധവ്യഞ്ജനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പൾസസ് പയറുവർഗ്ഗങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം സ്റ്റോറേജ് പെസ്റ്റ് കൂടുതലായിരിക്കും. അതായത്, നമുക്ക് ഈ ശേഖരണ കാലയളവിനുള്ളിൽ ധാരാളം ഈ കീടങ്ങൾ ആക്രമണം ഉണ്ടാകും. അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമിഗേഷൻ നടത്താറുണ്ട്. ഇത് ശരീരത്തിന് ദോഷകരമാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് ഇവരുമായിട്ട് ബിസിനസ് ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് തിലാപ്പിയ ഫുഡ് ഫെസ്റ്റാണ്. എറണാകുളം ജില്ലയിലും കേരളത്തിലും തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മത്സ്യമാണ് തിലാപ്പിയ. വളരെ പെട്ടെന്ന് വളരും എന്നുള്ളത് കൊണ്ടും രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് എന്നുള്ളത് കൊണ്ടും ഇത് കർഷകരുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ളൊരു മത്സ്യമാണ്. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സ് അക്സെപ്റ്റബിലിറ്റി, കൺസ്യൂമേഴ്സിന് ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മത്സ്യമാണ് ഗിഫ്റ്റ് തിലാപ്പിയ. ചൈനയിൽ നിന്നാണ് ഈ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കർഷകർ പ്രതിസന്ധിയിലാണ്. കാരണം ഇവർ ധാരാളമായിട്ട് സ്കീമുകളിലെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷേ വിപണനം നടത്തുന്നതിന് ഒരു മാർഗം കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിലാപ്പിയ നല്ലൊരു മത്സ്യമാണ് എന്നുള്ള കാര്യം ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഒരു തിലാപ്പിയ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരാം, തിലാപ്പിയ വിഭവങ്ങൾ കഴിക്കാം, തിലാപ്പിയയുടെ ടേസ്റ്റ് ആസ്വദിക്കാം. നിങ്ങൾക്ക് തിലാപ്പിയ വാങ്ങണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ലൈവ് തിലാപ്പിയ ഫിഷ് സ്റ്റോളുണ്ട്. ജീവനുള്ള തിലാപ്പിയ മത്സ്യങ്ങളും കൂടെ കാളാഞ്ചി മത്സ്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അത് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാം, ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിന് പുറമേ കൃഷി വിജ്ഞാന കേന്ദ്രം നിർമ്മിച്ച് നൽകുന്ന ചില യൂണിറ്റുകളുണ്ട്. അതായത്, ഹൈഡ്രോപോണിക് ഫോഡർ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഈ കന്നുകാലികൾക്ക് മുളപ്പിച്ച ധാന്യങ്ങൾ കൊടുക്കുന്ന ഒരു മെത്തേഡാണിത്. അത് ധാരാളം പോഷകസമ്പുഷ്ടമായ ആഹാരമാണ് എന്നുള്ളത് കൊണ്ട് കോൺസെൻട്രേറ്റ് ഫീഡ് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ യൂണിറ്റ് നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രം നേരിട്ട് ഓട്ടോമാറ്റിക് ഇറിഗേഷൻ ഫെസിലിറ്റിയോട് കൂടി നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഇത് കാണാം, ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാം, താല്പര്യമുള്ളവർക്ക് ഓർക്കോ ഓർഡർ പ്ലേസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു ന്യൂട്രീഷണൽ സപ്ലിമെൻ്റാണ് അസോള. അസോള യൂണിറ്റും കൃഷി വിജ്ഞാന കേന്ദ്രം നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ രണ്ട് തരത്തിലുള്ള സ്റ്റാൻഡേർഡ് മോഡലും എക്കണോമി മോഡലും, രണ്ട് തരത്തിലുള്ള പൗൾട്രി കേജുകൾ, കേജല്ല പൗൾട്രി ഷെൽട്ടറുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങാം, ആളുകൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. ഇതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എറണാകുളം ഒരു പലർക്കും അറിയാത്തൊരു കാര്യമാണ്, പൈനാപ്പിളിൻ്റെ കേന്ദ്രമാണ് എറണാകുളത്തടുത്തുള്ള വാഴക്കുളം. ഇത് ലോക ശ്രദ്ധ ആർജിച്ചിട്ടുള്ള പൈനാപ്പിളാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നേടിയിട്ടുള്ള ഒരു പൈനാപ്പിൾ വെറൈറ്റിയാണ് വാഴക്കുളം പൈനാപ്പിൾ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകൾക്ക് താല്പര്യം ഓസ്ട്രേലിയയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് വരുന്ന ആപ്പിളും ഓറഞ്ചും തായ്ലാൻഡിൽ നിന്ന് വരുന്ന പേരക്കയുമാണ്. ഇതാണ് സ്ഥിതി. നമ്മളുടെ ഇവിടെയുള്ള ഈ പൈനാപ്പിൾ ആകട്ടെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത് പോവുകയാണ്. വാഴക്കുളം പൈനാപ്പിളിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും, അതിന് ഡിഫറൻറ്റ് ഗ്രേഡ് ഉണ്ട്, വളരെ മധുരമുള്ള ഒന്നാണ് വാഴക്കുളം പൈനാപ്പിൾ. ഒരു പൈനാപ്പിൾ സ്റ്റോളുണ്ട്.
വാഴക്കുളം പൈനാപ്പിളിൻ്റെ എ ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡ് പ്രൊഡക്റ്റ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് പൈനാപ്പിൾ വാങ്ങാനും പൈനാപ്പിൾ അവിടെ കഴിക്കാനും പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാനുമുള്ള ഒരു സൗകര്യം നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഫ്രൂട്ട് ആളുകളുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് കാർഷിക രംഗത്ത് ഇപ്പോൾ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ് ഡ്രോൺസ് എന്ന് പറയുന്നത്. ക്യാമറയ്ക്ക് വേണ്ടി മാത്രമാണ് ഡ്രോൺസ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ കാർഷിക സ്ഥലങ്ങളിൽ മരുന്ന് തളിക്കുന്നതിനും മറ്റ് സർവൈലൻസ് നടത്തുന്നതിനും ഒക്കെ നമുക്ക് ഡ്രോൺസ് ഉപയോഗിക്കാം. മൂന്ന് തരത്തിലുള്ള ഡ്രോൺസ് ഞങ്ങളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രോൺസ് നിങ്ങൾക്ക് കാണാം. ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കാർഷിക സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് ബാങ്ക് വായ്പ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതിന് പ്രത്യേക ലോൺ മേളയും നടത്തുന്നുണ്ട്. ബയർ സെല്ലർ മീറ്റാണ് മേളയിലെ മറ്റൊരു പ്രധാന ആകർഷണം. കീടനാശിനി തളിക്കാൻ ഉപയോഗിക്കുന്ന കാർഷിക ഡ്രോൺ സന്ദർശകർക്ക് പുത്തനറിവ് നൽകുന്നതാണ്. ജൈവ കർഷകർ, കർഷക ഉൽപ്പാദന കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്ക് പുറമെ കാർഷിക സർവകലാശാല, വിവിധ കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ എന്നിവരുടെ സ്റ്റാളുകളും മേളയിലുണ്ട്.